യോഗ അറിയോ? ഇല്ല, ചെയ്യാ. കണ്ടാ ചെയ്യാ അറിയോ? ആദ്യം നമ്മള് എടുക്ക ഡീപ് ബ്രീത്ത്. നാലെണ്ണം മതി. ഭവാനേ, ഞാൻ അവിടെ ഇരുന്നപ്പോഴേ എന്തോ ഒരു ശബ്ദം. ഇത്രയും കഷ്ടപ്പെട്ട് വെക്കുന്ന രസം കൂട്ടാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അന്തര നൂലൊക്കെ വിളിച്ചാടി കിടക്കുന്നത് വായിക്കൂട്ടത്തിന് ആടാ. ഹേ ഗായ്സ്, ഇപ്പൊ ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെയൊക്കെ രണ്ടുപേരും നമ്മൾ എണീറ്റ് അന്ന് ഫ്രഷപ്പ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. ഇന്ന് തൊട്ട് നമ്മൾ കഴിഞ്ഞിട്ട് വീഡിയോയിൽ നമ്മൾ വെയിറ്റ് നോക്കില്ലായിരുന്നു ഗായ്സ്. എനിക്ക് 74 കൂടുതലേക്ക്, എനിക്ക് 73, 64. അപ്പൊ ഇന്ന് തൊട്ട് നമ്മള് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണത്തിന് മുമ്പേ ആ ഒരു മന്ത് ഫുള്ളായിട്ട് ഡയറ്റ് അല്ലെങ്കിൽ ഒരു എക്സസൈസോ അല്ലെങ്കിൽ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഫുള്ള് ഫുഡ് എപ്പോഴെങ്കിലും കഴിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കും, എപ്പോഴെങ്കിലും ഉറങ്ങും. അങ്ങനെ മധുരം, ഈ കല്യാണം റിലേറ്റഡ് ആയിട്ട് ബന്ധുക്കളും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ മധുരം വീട്ടിലെല്ലാ പലഹാരങ്ങളും ഇരിക്കും, കയറി ഇറങ്ങി ചുമ്മാ കഴിച്ചുകൊണ്ട് നടക്കും. ഐസ്ക്രീം അങ്ങനെ വേണ്ട, ഒരു ഡയറ്റില്ല, ഒരു ഹെൽത്തി ഫുഡേ നമ്മൾ കഴിക്കുന്നില്ല. കഴിക്കുന്ന ഫുഡും സമയത്തല്ല കഴിക്കുന്നത്, ഉറങ്ങുന്നതും സമയത്തല്ല. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ അതിനൊക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ഇന്നോട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം എന്തായാലും മൃത രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് തുടക്ക ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാം, സ്ട്രെച്ചിങ് എന്തെങ്കിലും ചെയ്യാം. കാരണം ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ കാല് പൊങ്ങത്തില്ല. അതുകൊണ്ട് ഇന്ന് ലൈറ്റായിട്ട് ചെയ്യാം. അപ്പം നമ്മളെ ഇന്നത്തെ ഒരു ഡേ ആയിരിക്കും, ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടൊക്കെ കൂട്ടാല്ലേ, ആ കൂട്ടാം, അങ്ങനെ കൂട്ടാം. നൈസായിട്ട് എനർജിയോടെ ഇന്നത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സുഹൃത്തുക്കളെ. ഫസ്റ്റ് എന്തുവാ? യോഗ. യോഗ ആണോ? ആ ചെയ്യാം. യോഗയെങ്കിൽ യോഗ അറിയോ? നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. യോഗ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. മൃദുലയാണ് ഇന്ന് ഫസ്റ്റ് യോഗ പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യം നമ്മള് എടുക്ക ഡീപ് ബ്രീത്ത്. ഡീപ് ബ്രീത്ത്. കല ഇറങ്ങുന്ന പുല്ലി കൊഞ്ഞൊരു തേങ്ങ എടുക്കാത്ത ഒരു ഇന്നത്തെ എക്സസൈസ് കഴിഞ്ഞു, ബാക്കി നാളെ ചെയ്യാം. നമുക്ക് പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഇതൊക്കെ ചെയ്തില്ല, ഇതൊക്കെ പിന്നെ നാളെ വൈകിട്ടാണ് കറക്റ്റ് എക്സസൈസ് ചെയ്യേണ്ടത്. രാവിലെ മോർണിംഗ് യോഗ മാത്രമേ ചെയ്യാവുള്ളൂ. ഒക്കെ എണീറ്റേണ്ട ആ ഒരു ഇതൊക്കെ മാറി ബോഡി നല്ല ഉന്മേഷമായി. യെസ്, നമുക്ക് പോയി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അവിടെ ഇവിടെ യോഗ മാറ്റം അടക്കമാണ്. അമ്മ ദേവിടെ ആൾറെഡി ചപ്പാത്തി ഒക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്മൂത്തി. അതായത് നമ്മൾ പാലൊഴിക്കണം. ഇത് കൊച്ചു അരിച്ചിട്ട് വെച്ചാണ് അത് സാധാരണ അതിൻ്റെ മുകളിൽ തന്നെ ഒഴിക്കുന്നത്. ഈന്തപ്പഴം. കുറച്ച് നെയ്യ് കേട്ടോ. ഓക്കെ, ഊത്തു. കൊച്ചു തേ രാവിലെ എണീറ്റ് ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് അത് ഒരു ആ മുണ്ട് തന്നെ, ആ മുണ്ടല്ലേടാ വെച്ച് എഡിറ്റിംഗ് ആണ്. നാളെ മുതലേ എക്സസൈസ് യോഗ ചെയ്യാൻ പറഞ്ഞേ. ഓ, യോഗ ക്ലാസ് ഉണ്ട് രാവിലെ കേട്ടോ. താല്പര്യം ഇല്ല എന്നാലും വരാ. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നത്. അതാ കൈയൊക്കെ കോണിച്ചിരിക്കണ്ട, ഇത് യൂട്യൂബ് നേരെ ഇരിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. നമ്മള് യൂട്യൂബിനൊക്കെയല്ല, നമുക്ക് അറിയില്ലല്ലോ. നിങ്ങളൊരു 10 ദിവസം ചെയ്യാം, എന്നിട്ട് ഞാൻ ചെയ്യാം. മൃദുലയുടെ സ്മൂത്തി അടിക്കുന്ന സമയമായപ്പോ കറണ്ട് പോയി. നമ്മുടെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കുള്ള ലഞ്ചിന്റെ ആ ഒരു ടൈം ഒക്കെ ആവാറായിട്ടുണ്ട്. അയ്യോ, നീയല്ല ഞാനും മൃദേ.
അപ്പൊ അതെ അമ്മ ഇവിടെ മീൻകറി വെക്കാൻ പോയി. ഞാൻ മീൻകറി ആക്കി തേങ്ങ വറുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കടയിൽ പോയി. പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവര് അനിയനും ചേട്ടത്തിയൂടെ ആ അതിന്റെ അകത്ത് കൊറേ തക്കാളിപ്പഴമൊക്കെ അരിഞ്ഞിട്ട് പച്ച ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചേട്ടത്തിന്റെ അരിയന്റെ ഒരു പ്രത്യേക കറിയാണോ ഇന്ന് മൃദുല? ഇന്ന് രസം വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അവളെ അമ്മ വിളിച്ച് രസം വെക്കുന്ന റെസിപ്പി ചോദിക്കും കേട്ടോ. രസം വെക്കുന്ന എങ്ങനെയാന്ന് ഒറ്റ ശാസ്തി പറഞ്ഞു പറഞ്ഞേ. രണ്ട് മല്ലി, രണ്ട് പരിപ്പ് ഇട്ടാ കൊള്ളാം, പരിപ്പ്, കുരുമുളക്, ജീരകം നല്ല വിഭവ സമൃദ്ധമായ ചിക്കൻ കറി റെഡി. അമ്മയുടെ രസം ഇവർ കൂട്ടിയിട്ടില്ല, ഞാൻ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. നമുക്ക് വേണ്ടിട്ട് അവിടുത്തെ സ്റ്റൈൽ രസം വെച്ച് തരുന്നു. അവിടെ തമിഴ്നാട് സ്റ്റൈൽ രസമാണ് സുഹൃത്തുക്കളെ. അപ്പം എന്നാ അവളെ രീതിയില് രസം വെക്കട്ടെ, രസം വെക്ക. എന്തായി അമ്മയുടെ സ്പെഷ്യൽ രസം? പുളിവെള്ളത്തിലിട്ട് സവാള, കൊച്ചുള്ളി ഇല്ല, സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പൊളിക്കുന്നു, എനിക്കും പഠിക്കണം, എനിക്കും രസം. നീ പഠിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഓരോന്ന് പഠിക്കണം. അമ്മ ജഗ്ഗിനകത്ത പുളി ഇട്ട് വെച്ചിരുന്നത് തകർന്ന് രസത്തിനുള്ള മല്ലി. ഞാൻ അവിടെ ഇരുന്നപ്പോഴേ എന്തോ ഒരു ശബ്ദം, ചടപട ചടപട, അയ്യോ അരച്ച മല്ലിയും മുളകും എല്ലാം എന്താ അവിടെ കിടപ്പുണ്ടോ. ഇനി എന്തരൊക്കെ കാണണോ എന്ന് ഡേയ് കുക്കറെ. തന്നേ പൊട്ടിച്ച്, ഇതൊക്കെ നിന്റെ രസം കൂടെ ഞാൻ ഭയങ്കര രസം വെക്കൂ, രസം വെക്ക. ഞാൻ കഴിയാ രസം, ആ രസം ഞാൻ കൂട്ടി. ഇത്രയും കഷ്ടപ്പെട്ട് വെക്കുന്ന രസം കൂട്ടാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നീ ഞാനും ഇവിടെ മുട്ടും കോമഡി കേട്ടോ. ഇനി എന്റെ ആശയമില്ല, ഇവിടെ എല്ലാം പൊട്ടിച്ച് ഇതൊക്കെ ഇനി പൊട്ടാൻ കിടക്കുന്നേ നമുക്ക് പ്ലാസ്റ്റിക് പാത്രം. എന്തോ ആയി ആദ്യം ഫ്ലോപ്പ് ആയെങ്കിലും ഞാൻ വിട്ടു കൊടുക്കത്തില്ല. ഞാനും പഠിക്കും പഠി, എനിക്കും പഠിക്കണം. ഞാൻ ഇത് കഴിഞ്ഞ് ചോദിക്കൂ എടുത്ത്, ഞാൻ കാണുമല്ല ഇതിന് ചോദിക്കുന്നത്. നമുക്ക് അറിയാം ഇവിടെ അമ്മയുടെ മീൻകറി എന്തോ ആയി പറ്റണല്ലേ. ഇനി കുറച്ചും കൂടി ഐശ്വര്യമായി വെളിച്ചെണ്ണയിൽ നിന്ന് തുടങ്ങുകയാണ്. ഇത്രയും മതി, നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുള്ളൂ. കടുവൊക്കെ ഇടുന്നത് എല്ലാരും ഒന്ന് എത്തിയാകുന്നു. എപ്പൊ കടുവ് കൊട്ടിട്ടുണ്ട്. എടാ അവിടെ സർക്കസ് ഒന്നും നടക്കുന്നില്ല, അതിനകത്തോട്ട് ഇങ്ങനെ ഓരോ ഒന്ന് ഇടുമ്പോഴും ഇങ്ങനെ എത്തി എത്തി നോക്കാനായിട്ട്. മഞ്ഞപ്പൊടി മീൻ, മഞ്ഞപ്പൊടി ഇട്ടാ കുഴപ്പമില്ല, ഇനി ഒന്ന് ആക്കി കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഇത് ഇടണം. എന്ത്? ഇത് എന്തൊക്കെ പൊടിയാണെന്ന് അറിയാമോ? പൊടിയും ഇല്ല മതി. എന്തൊക്കെയാ പൊടിയെന്ന് അറിയാമോ? പച്ചമുളക്, കുരുമുളക്, മല്ലി, പരിപ്പ്, ചെറിയ തവര പരിപ്പ്, ഇതായിട്ടൊന്ന് ഊറ്റാ മതി. ഒരു സവാള, രണ്ട് മൂന്ന് തക്കാളി, എന്തോ ഒന്നും ഇട്ടില്ല, ആ ഇഞ്ചി, വെളുത്തുള്ളി ഇടട്ടെ. പിന്നെ ഒരു കൈ വെച്ച് പുളി ഞവിടണം, ഒരു കയ്യിൽ ഇളക്കണം, ഒരു കയ്യിൽ പുളി ഞവിടണം. എന്തൊക്കെയാണ്? നീ ഒരു ചിറ്റി റോബോട്ടാ. നീ കൈ കഴുകി വരുന്ന
പുളിവെള്ളം, പുളിവെള്ളം പുളി ഇറങ്ങിയ മണം പോവരുത്, കാരണം അയലോകത്ത് നിന്നൊക്കെ ആൾക്കാർ പേടി വരും, ഇത് ആരായി വെച്ചിരുന്നു, അതുകൊണ്ട് മണം വെളി പോവരുത്, അടച്ചു മേഡം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൃദുലയുടെ രസം കൂടെ റെഡി ആയി കഴിഞ്ഞ് ഇന്നത്തെ ലഞ്ച് കുശാലായി. അപ്പം രസം റെഡി ആയിട്ട് വരാം ഗൈസ്. ഇപ്പം മൃദുല വെച്ച മുറുരസം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ വഴി കുറച്ച് വഴി സൈഡിൽ ഒഴിച്ചായിരുന്നു, അടുത്ത് എനിക്ക് നടുക്ക് ഒഴിച്ചോടി ഊത്തിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ അറ കിട്ടും, അല്ലെങ്കിൽ മുറുരസം കൂടി നോക്കാം. മൃദുലയുടെ രസം മാത്രം ഒഴിച്ച് കൂട്ടി നോക്കാം കേട്ടോ. കൊള്ളാം ഗൈസ്, നല്ല പുളിയുണ്ട്, നല്ല കുരുമുളകിന്റെ ഫ്ലേവറും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ പറഞ്ഞ എനിക്ക് അത്ര വിശ്വാസം പോരാ, ഞാൻ തിന്നോട്ടെ. കൊള്ളാം, നല്ല സീരിയസ് കൊള്ളാം, അതാണ് പറഞ്ഞ കൊള്ളാം. അമ്മ ഉണ്ടാക്കുന്നതിനെ കാട്ടിയും ഒരു വെറൈറ്റി രസം, അതെ അമ്മയുടെ സ്റ്റൈല് വേറെ. അപ്പം അമ്മ കഴിച്ചിരുന്നു വേറൊരു വെറൈറ്റി ഉണ്ടാക്കിയപ്പോ ആ എണ്ണ കുറവാ, ആ എണ്ണ ഇല്ല, എണ്ണ ഇല്ല, അമ്മ ഉണ്ടാക്കുന്ന നല്ല എണ്ണ വരും. എനിക്ക് വേണം തല അടി കിടിലോടി. ആദ്യം പാലി പൊട്ടിപ്പോയെങ്കിൽ എന്താ, അടിപൊളിയായില്ലേ? അതാ മരുമോക്കട രസം ഇഷ്ടപ്പെട്ടു കേട്ടാ. നിങ്ങളും കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അമ്മമാരുടെ ഇങ്ങനെ വിളിച്ച് റെസിപ്പി ഒക്കെ ചോദിക്കാറുണ്ടോ ഗൈസ്? അതോ എപ്പോഴും യൂട്യൂബ് നോക്കുവാണോ? അത് അമ്മമാരെ വിളിച്ച് ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഗൈസ് കഴിച്ചിട്ട് വരാമേ. ഹേ ഗായ്സ്, ഇപ്പോൾ നമ്മളെ വണ്ടി ഇതേ സർവീസിന് കൊണ്ടുവന്നിരിക്കുകയാണ്. സർവീസൊക്കെ ചെയ്ത് ഇതേ നമ്മളെ വണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് മൂന്ന് ദിവസമായി നമ്മളെ വണ്ടി നമ്മളെ വിട്ട് പോയിട്ട് സുഹൃത്തുക്കളെ. അതെ, നമ്മളെ വണ്ടിയുടെ 20,000 കിലോമീറ്ററിൻ്റെ ഒരു മേജർ സർവീസ് ആയിരുന്നു. അപ്പോൾ ഓയിൽ ഏത് 20,000 കിലോമീറ്റർ ആയി സുഹൃത്തുക്കളെ. അപ്പോൾ ഓയിൽ ചേഞ്ച്, ബ്രേക്ക് പാഡ് ഒക്കെ ചെക്കിങ്, ഓൾ വണ്ടിയുടെ എല്ലാ A to Z കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അപ്പോൾ 3 ദിവസം എടുത്തു നമുക്ക് വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് അല്ല സത്യം. അപ്പൊ നമ്മുടെ വണ്ടി എപ്പം കൈ കിട്ടും വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളത് സുസുക്കിയുടെ ഫ്രണ്ടില് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നേരെ വീട്ടിൽ പോയിട്ട് മൃദുലയും പിക്ക് ചെയ്ത് നമ്മളെ നേരെ കൊണ്ട് കുറച്ചു ട്രിവാൻഡ്രം പോകണം. അതെ, ട്രിവാൻഡ്രം പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അതെ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, നമ്മുടെ ഡിസ്ക് മേടിക്കണം, ആ ഡിസ്ക് ബ്ലോഗിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, വീട്ടു സാധനം മേടിക്കണം. അതെ, നമ്മുടെ വണ്ടി വരുന്നത് കണ്ടു സുഹൃത്തുക്കളെ. നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിലൊക്കെ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ, അതെല്ലാം മാറ്റി മാറി. 7 മാസം കൊണ്ട് നമ്മൾ 20,000 കിലോമീറ്റർ ആക്കിയല്ലേ? അതെ അതെ, നമ്മുടെ ഏറ്റവും ലോങ് ട്രിപ്പ് ബാംഗ്ലൂർ ആയിരുന്നു, ലോങ് ട്രിപ്പ്. അപ്പം ഈ കളറ് ഗൈസ് ഭയങ്കര ഗൈസ്, ഈ കളർ മേടിക്കല്ലേ ആരും, ആരും മേടിക്കല്ലേ. ഇവിടെ ഫുള്ള് സ്ക്രാച്ച്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നോണ്ട് അറിയാത്തതാ, ഫുള്ള് സ്ക്രാച്ചാ വണ്ടി വെയിലത്തോട്ട് ഇറങ്ങുമ്പോഴേ ഫുള്ള് സ്ക്രാച്ചാണ്. ഒരു പുല്ലി തട്ടിയാലും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഈ റോഡ് സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങോട്ടുള്ള വഴിയിലൊക്കെ പുല്ല് വളർന്നിട്ടുണ്ട്. അപ്പം ആ പുല്ലി തട്ടിയാൽ മാത്രം മതി സ്ക്രാച്ച് ആവാനായിട്ട്. അങ്ങനെ ഫുൾ സ്ക്രാച്ച് ആയിരുന്നു. പിന്നെ കുറെ നമ്മളൊരു മേജർ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പം പൊത്തും പോളിഷ് ചെയ്ത് മാറ്റി പെയിന്റ് റീപെയിന്റ് അടിച്ച്. ഈ സൈഡിലൊക്കെ പെയിന്റ് അടിച്ചില്ലേ? ഈ സൈഡ് ഇവിടെ ആ ഇവിടെ 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 ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പം കുട്ടപ്പനായിട്ടുണ്ട് വണ്ടി. നമ്മളെ ഈ വണ്ടിക്ക് നമ്പർ കിട്ടിയിട്ടില്ല, തിങ്കളാഴ്ച നമ്പർ അലൗട്ട് ആവും. അപ്പം നമ്പർ നമ്മുടെ ഒരു സ്പെഷ്യൽ നമ്പറാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഹോപ്പ് തിങ്കളാഴ്ചക്കുള്ള ഈ നമ്പർ കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നേരെ ട്രിവാൻഡ്രം വിടാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കളെ. അപ്പം ലെറ്റ്സ് ഗോ ടു നമ്മുടെ കഴക്കൂട്ടം. ഉച്ചയ്ക്ക് ഉച്ചക്കാലത്തെ രസം രസം എന്നിട്ട് ഉറക്കമായിരുന്നു മൃദുല, രസത്തിൽ എന്തെങ്കിലും മയക്കമുണ്ടായിരുന്നു. അപ്പം പോട്ടാ, അവളുടെ രസം ബാക്കി ഇരിപ്പോണ്ട. ഓ രസത്തിന് ഡിമാൻഡായി സുഹൃത്തുക്കളെ. എന്തിനാ നമ്മള് SSD വാങ്ങാൻ വന്നതാണ് ഗൈസ്. SSD നമ്മൾ ലിഫ്റ്റിൽ കയറി, നമ്മൾ ബട്ടൺ ഞെക്കി, ഇപ്പൊ പോകുന്നു. മാച്ചിങ് ബാഗ് ആണല്ലോ,
നമ്മൾ തേടി നടന്ന സംഭവം എന്താ, നമ്മുടെ ഫയലിൽ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്, ബില്ലടിച്ചിട്ടില്ല, കണ്ണാടി കൂട്ടി ഇട്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സാൻഡ് ഡിസ്കിന്റെ 1 TB. ഇനി സ്പേസ് ഇല്ലേ, സ്പേസ് ഇല്ല. പിസ്സ ഹട്ട് ഗൈസ്, പിസ്സ ഹട്ട്. അതെ അതെ, അതെന്തോ ഫ്ലേവർ മണോ എന്നറിയ ഒരു രക്ഷയില്ല കേട്ടോ. 12 പീസ് പിസയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എനിക്ക് തോന്നുന്നു നമ്മളൊരു 6 പീസ് മുക്കി മൂന്നും തിന്നുമായിരിക്കും, ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു കോംബോ പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ 12 പീസ് ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 12 പീസ് പറഞ്ഞത്. അപ്പൊ എന്താ ചേട്ടൻ നമുക്കൊരു നമ്പറൊക്കെ തന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യൂ കുട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ കൊണ്ടുതരും, 15 മിനിറ്റ് കഴിയുമ്പോൾ ഫുഡ് എത്തും കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കുശലൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ടേബിളിൽ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ആരും ഇല്ല. രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടോ മൊത്തം? നമ്മള് മൊത്തം 12 പീസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഇത് സുപ്രിയ ചേച്ചിയുടെ പിസയാണ്, ചിക്കൻ സുപ്രീം എന്നാണ് ഈ പിസയുടെ പേര്. അപ്പം ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സുഹൃത്തുക്കളെ. അത് നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞു, ഇത് തുടരുന്നെന്ന് പറഞ്ഞു. ആഹാ, കൊച്ചു ടേസ്റ്റ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. സോൾട്ടാ കൊച്ചു പറയുന്നത്, സോൾട്ട് ഫ്ലേവർ എന്നാണേ. അന്തിര നൂലൊക്കെ വെളിച്ചാടി കിടക്കുന്നത്, വായിക്കൂട്ടത്തിന് ആടാ, കൊള്ളാമോ? ചൂടാണല്ലേ. ഈ പിസയുടെ പേരാണ് നവാബി മുറുക് മഗായി. ഇതിനകത്ത് കുറച്ച് ചിക്കൻ നമ്മുടെ ഇല്ല, ഒരു പോപ്കോൺ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചിക്കൻ ഒണിയനൊക്കെ മുകളിൽ നല്ലോണം കാണാനുണ്ട്. പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. അത്രയും ടേസ്റ്റില്ല ഈ ഒരു ബണ്ണ്, ഭയങ്കര വീതി കേട്ടോ. നമുക്ക് ഇവിടം വരെ കഴിക്കുമ്പോൾ ഇത് മടുത്തു പോകും, ഭയങ്കര കട്ടി കൈ. ഇത്രയും ബണ്ണിന് ഇത്രയും കനം വേണ്ട, ഭയങ്കര തിക്നെസ്. അത് ഇതും അതുകൊണ്ട് തന്നെ ഭയങ്കര തിക്നെസ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, കുറച്ച് ഷോപ്പിംഗ് പരിപാടി കൊണ്ട് കൊച്ചിയുടെ റൂം ഫ്രഷ്നർ എടുത്തു, ഞാൻ കാർ ഫ്രഷ്നർ എടുത്തു, ഇനി നമ്മുടെ റൂമിൽ കക്കൂസ് ഫ്രഷ്നർ എടുക്കും. അടിച്ചു നോക്കുന്നു കേട്ടോ, കണ്ണിലൊക്കെ അടിച്ചു കഴിച്ചപ്പോ. നമ്മളത് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളൊരു മോൺസ്റ്റർ എനർജിയും വാങ്ങി നമ്മളത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. റെഡ് ബുൾ കുടിച്ചിട്ടുണ്ട്, ഇതിന്റെ ടേസ്റ്റ് എന്തോന്ന് കറക്റ്റ് അറിയാൻ വയ്യ. അപ്പൊ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മുടെ ഡെയിൻ മേ ലൈഫ് ആയിരുന്നു. മൃദുലയുടെ അതിസാഹസികമായ രസം വെപ്പും പ്ലേറ്റ് പൊട്ടിക്കൊക്കും, പക്ഷെ അഡ്വഞ്ചർ ആയിരുന്നു. പിന്നെ ഗൈസ് അത് അത് കഴിഞ്ഞ് ഇപ്പൊ രസം വെപ്പാട്ടോ, രസമാ. പിന്നെ ഇന്നുവരെ മൊത്തം രസം, അത് മാത്രം ഒക്കെ അറിയാവൂല്ലേ. നമ്മളെ യോഗ, പിന്നെ നമ്മള് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അടി ഓളപ്പൻ വർക്ക്ഔട്ട് ചെയ്യാതെ. അപ്പൊ നമ്മുടെ ഡെയിൻ മേ ലൈഫ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പൊ ഹോപ്പ് ഗൈസും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടേക്കാൾ ലൈക്ക് ചെയ്യുക, അങ്ങനെ ഒരു നീണ്ട ഇടവേള.